Born on September 16th, 1929, as the eldest daughter of Mundanad Nayyangam Mandal and Kazhagambilli Kunjanni Nambidi, Dr. M. Leelavathi's literary career spans more than 70 years. She served as a Malayalam professor in various colleges across Kerala and retired as principal of Brannan College, Thalassery. She entered the domain of Malayalam criticism when it was largely a fort of men. Her potential and commitment helped her to make a long-lasting mark in the field. She is widely recognized as an exemplary teacher, unique critic, eloquent orator, and above all, a fine human being. Leelavathi teacher's എഴുത്ത് എന്നും ഞങ്ങൾക്കൊക്കെ ഒരു അത്ഭുതമാണ്. എന്നും എഴുതിക്കൊണ്ടിരിക്കുന്നു എത്ര എത്രയോ വലിയ പുസ്തകങ്ങൾ. ടീച്ചറുടെ മലയാള കവിതാ സാഹിത്യ ചരിത്രം എക്കാലവും നിലനിൽക്കുന്ന ഒരു പുസ്തകമാണ്. മലയാള കവിതയെപ്പറ്റി വലുതും അറിയണമെന്നുണ്ടെങ്കിൽ നാടൻപാട്ടുകൾ മുതൽക്ക് ഇങ്ങോട്ടുള്ള നമ്മുടെ കവിതയുടെ ക്രമാനുഗതമായ വളർച്ച അറിയണമെന്നുണ്ടെങ്കിൽ ടീച്ചറുടെ ഈ പുസ്തകം നോക്കണം. അതേപോലെ തന്നെയാണ് മറ്റു ടീച്ചറുടെ പല പുസ്തകങ്ങളും, വരലാജ് ഗദ്യ പുസ്തകങ്ങളും, അതേപോലെ തന്നെ ഭാരതശ്രീ. മലയാളം നമ്മുടെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിൽ വിശകലനം ചെയ്തുകൊണ്ടുള്ള പുസ്തകമാണത്. അവർ മലയാളത്തിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ എന്ന് പറഞ്ഞാൽ എക്കാലവും നിലനിൽക്കുന്നതാണ്. തൃശൂർ ജില്ലയിലെ കോട്ടപ്പടിയിൽ മുണ്ടനാട് നങ്ങയ്യ മാണ്ടലിൻ്റെയും കഴുകമ്പള്ളി കുഞ്ഞണ്ണി നമ്പിടിയുടെയും മൂത്ത പുത്രിയായി 1929 സെപ്റ്റംബർ 16 തീയതി ഡോക്ടർ എം ലീലാവതി ജനിച്ചു. ഉന്നതകുലജാതയെങ്കിലും ക്ഷയോന്മുഖമായ തറവാടും മാതൃതരായ ക്രമവും നന്നേ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൻ്റെ വലിയ ഉത്തരവാദിത്വങ്ങൾ അവരിൽ ഏൽപ്പിച്ചു. എന്നാൽ അറിവാർജിക്കാനുള്ള താൽപ്പര്യം ഇതെല്ലാം മറികടക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. കുന്നംകുളം ഗേൾസ് ഹൈസ്കൂളിലേക്ക് ഇവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ട്. ചാവക്കാട് ബോയ്സ് ഹൈസ്കൂളിലേക്കാണെങ്കിൽ 3 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ കുന്നംകുളം ഗേൾസ് ഹൈസ്കൂളിൽ പെൺകുട്ടികൾക്ക് ഫീസ് പകുതിയാണ് എന്നുള്ളത് കൊണ്ട് 2 റുപ്യ 10 അണ ലാഭിക്കാൻ വേണ്ടി ആണ് 2 നേരം 8 കിലോമീറ്റർ വീതം നടക്കാൻ പരിപാടിയിട്ടത്. തേർഡ് ഫോം മുതൽ SSLC കഴിയുന്നവരെ കുന്നംകുളം ഗേൾസ് ഹൈസ്കൂളിൽ പഠിച്ചു. ഇതേ സ്കൂളിൽ തന്നെ 7ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് അമ്മയ്ക്ക് പ്രായപൂർത്തിയായതിൻ്റെ പേരിൽ സ്ഥലത്തെ സാമുദായിക കാര്യങ്ങളുടെയൊക്കെ നേതാവായിരുന്ന തമ്പുരാൻ പിന്നെ സ്കൂളിൽ പോകാൻ പാടില്ല എന്ന് വിലക്കി. ആ വിലക്ക് ലംഘിച്ച സമുദായത്തിൽ നിന്ന് ഭ്രഷ്ടാവും. അത് പേടിച്ച് അമ്മയുടെ പഠിപ്പ് നിർത്തേണ്ടി വന്നു. അത് അമ്മയ്ക്ക് വലിയ ദുഃഖമായി. അമ്മ വളരെ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു, വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. അച്ഛന് അത് സമ്മതമായിരുന്നില്ല. പക്ഷെ അമ്മ അത് വകവയ്ക്കാതെ എന്ത് തന്നെയായാലും പഠിപ്പിക്കാൻ നിശ്ചയിക്കാൻ കാരണം ഈ ഹൈസ്കൂളിൽ എനിക്ക് റാങ്കും സ്കോളർഷിപ്പും ഒക്കെ കിട്ടിയതാണ്. എല്ലാ കോളേജുകളിലും അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്ത കാലമാണ്. എന്നിട്ടും ഹർജാസ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് ഈ സ്കോളർഷിപ്പിൻ്റെ പേരിലാണ്. ഒരു സ്പെഷ്യൽ കേസ് എന്നുള്ള നിലയ്ക്കാണ് അന്ന് പ്രിൻസിപ്പൽ ശങ്കർ നമ്പ്യാർ അഡ്മിഷൻ തന്നത്. ഇൻ്റർമീഡിയറ്റിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് അദ്ദേഹം വന്ന് ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുകയുണ്ടായി. റിച്ചേർഡ് സെക്കൻഡ്, ഷേക്സ്പിയറിൻ്റെ റിച്ചേർഡ് സെക്കൻഡ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. അതിൽ 2 വരി ഇംഗ്ലീഷിൽ 2 വരി വ്യാഖ്യാനിച്ചതിന് ശേഷം, അതായത് ദിസ് ഹെവി വെയ്റ്റ് ഐ ടേക്ക് ഓഫ് മൈ ഹെഡ് ആൻഡ് ദിസ് അൺവീൽഡി സെപ്റ്റർ ഫ്രം മൈ ഹാൻഡ്, സമാനമായ ആശയം മലയാള കവിതയിൽ ഏതെങ്കിലും വരികൾ ഉദ്ധരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് ചോദിച്ചു. വള്ളത്തോളിൻ്റെ പുരാണങ്ങളിലെ ചെങ്കോല് ദൂരത്തൊട്ട് യോഗ്യതണ്ടെടുക്കുന്നു, പൊൻകിരീടത്തെ ജടാജൂടമായി മാറ്റിയിടുന്നു എന്നുള്ള വരി ഉദ്ധരിച്ചു. അത് മാസ്റ്റർ വളരെ ഇമ്പ്രസ് ചെയ്തു എന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് കാണണം എന്ന് പറഞ്ഞു. ഈ മെയിൻ ഹാളിലായിരുന്നു ക്ലാസ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് മലയാളത്തിൽ ചേരണമെന്നാണ്. ഇൻ്റർമീഡിയറ്റിൽ സയൻസ് ഗ്രൂപ്പിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. പക്ഷേ എനിക്ക് ശാസ്ത്രം പഠിക്കാനായിരുന്നു താല്പര്യം എന്നുള്ളതുകൊണ്ട് മലയാളത്തിന് പിന്നെ തനിയെ പഠിക്കാമല്ലോ എന്നുള്ളൊരു വിചാരത്തിൽ കെമിസ്ട്രി BSc ചേർന്നു. നമ്പ്യാർ മാസ്റ്റർ എങ്ങനെയോ അറിഞ്ഞു, ഇങ്ങനെ കെമിസ്ട്രിക്ക് ചേർന്നു. അദ്ദേഹം വിളിപ്പിച്ചു, ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിന് ചേരണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ശാസ്ത്രം പഠിക്കാനുള്ള അത്യാഗ്രഹം, അത് തനിയെ പറ്റില്ലല്ലോ, മലയാളം ഞാൻ തനിയെ പഠിച്ചോളാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതൊന്നും സമ്മതിക്കാതെ, കുട്ടി പോയി മലയാളം ക്ലാസ്സിലിരിക്കൂ, കുറുപ്പ് മാസ്റ്ററുടെ ക്ലാസ്
ഇരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അത് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യും. ബി എക്ക് ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് റാങ്കും കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാനൊരു ജോലി വാങ്ങിത്തരാം എന്നൊരു പ്രലോഭനവും വെച്ചു. അങ്ങനെ തന്നെ നിർബന്ധമായി മലയാളത്തിലേക്ക് പറഞ്ഞയച്ചു. നമ്പ്യാർ മാഷ് പറഞ്ഞത് വെറുതെ ആവില്ല, അതുകൊണ്ട് ലീലാവതി മലയാളം തന്നെ പഠിച്ചോളൂ എന്ന് ഉറപ്പ് പറഞ്ഞത് പി വി കൃഷ്ണാരി മാഷും പ്രൊഫസർ സി എൽ ആന്റണി മാഷും ആണ്. എല്ലാ കുട്ടികളും എന്നെ കളിയാക്കും, മാഷേ ഈ സയൻസിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചിട്ട് ശീലാവതി മലയാളം എന്നാണ് മലയാളത്തിനുള്ള വട്ടപ്പേര്. ശീലാവതി മലയാളത്തിന് ചേർന്നതിൽ കൂട്ടുകാർ കളിയാക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും എന്ന് പറഞ്ഞ് എനിക്ക് കരച്ചിൽ വരുന്നു. ആന്റണി മാഷ് വളരെ സ്നേഹത്തോടുകൂടി, സാരല്ല ലീലാവതി, ശീലാവതി മലയാളത്തിന് നമുക്ക് ലീലാവതി മലയാളം ആക്കണം. നമ്പ്യാർ മാഷ് ഈ പറഞ്ഞ കാര്യം ഓർമ്മിക്കും എന്നുള്ള ഒരു വിശ്വാസം തന്നെ വാസ്തവത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. അദ്ദേഹം അന്വേഷിച്ചറിഞ്ഞ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് എന്നെ അറിയിച്ചു, വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു ഒരു എഴുത്തും കൊണ്ട്. ആ എഴുത്തിൻ്റെ കൂടെ സെൻറ്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പലിന് ഉള്ളൊരു റെക്കമെൻഡേഷൻ ലെറ്ററും അവിടെ അപ്പോയിൻ്റ് ചെയ്യണമെന്ന്. അങ്ങനെ റിസൾട്ട് വരുന്നതിന് മുമ്പ് അപ്പോയിൻമെൻറ്റിൽ കിട്ടി. സെൻറ്റ് മേരീസ് കോളേജിൽ ജോലി ചേർന്നതിന് ശേഷം രണ്ട് കൊല്ലത്തിനുള്ളിൽ തന്നെ എം എ പ്രൈവറ്റായി പഠിച്ച് എം എ എഴുതണമെന്ന് തീർച്ചയാക്കി. സൗത്ത് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസ് എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു എം എക്ക്. അത് തയ്യാറാവണമെങ്കിൽ പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ അത് കിട്ടുള്ളൂ, റെഫറൻസ് പുസ്തകങ്ങളാണ്. അതിനെന്ത് വേണ്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സെല്ലാമാരീസ് കോളേജിൽ എനിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അങ്ങനെ മദ്രാസിൽ സൗത്ത് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസ് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് പഠിച്ച് 1951 തന്നെ എം എ എഴുതി. എം എ എഴുതി കഴിഞ്ഞതിന് ശേഷം ലെക്ചറേഴ്സ് പോസ്റ്റിന് അപ്ലൈ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ 1952 തന്നെ മലയാളത്തിൽ ലെക്ചറേഴ്സ് പോസ്റ്റ് അഡ്വർടൈസ് ചെയ്തു. അതിൽ സെലക്ഷൻ കിട്ടി വിക്ടോറിയ കോളേജിൽ. 1952 ജൂലൈ 2 വിക്ടോറിയ കോളേജ് ചേർന്നു. അങ്ങനെ ഗവൺമെൻറ് സർവീസിൽ ചേർന്നത് അങ്ങനെയാണ്. ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ടീച്ചർ വിക്ടോറിയയിലേക്ക് വരുന്നു, മലയാളത്തിലേക്ക് വരുന്നു എന്ന് കേട്ടത്. ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം. ഒന്ന് ടീച്ചറെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ഞാനന്ന് ബി എസ് സി ആണ് പഠിച്ചത്, ഞങ്ങൾക്ക് മലയാളമില്ല. അപ്പം അതുകൊണ്ട് ടീച്ചറുടെ ക്ലാസ്സിലിരുന്ന ഒരു ടീച്ചറുടെ ഒരു വിദ്യാർത്ഥിയായി എന്ന് പറയാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ എന്നാലും ഞങ്ങളൊക്കെ സാഹിത്യത്തിൽ താല്പര്യമുള്ള ആളുകൾ, കുട്ടികൾ ഒഴിവ് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന ആ മുറിയിൽ ഞങ്ങൾ പോയിരിക്കാറുണ്ട്, ക്ലാസ് റൂമിൽ ഞങ്ങൾ കേൾക്കാറുണ്ട്. ഞങ്ങൾക്കൊക്കെ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. 1964 മഹാരാജാസ് കോളേജിലേക്ക് ലെക്ചറായിട്ട് ജോയിൻ ചെയ്ത്, 1982 തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പ്രിൻസിപ്പലായി പ്രമോഷൻ കിട്ടി അങ്ങോട്ട് പോകേണ്ടി വന്നു. ടീച്ചർ അധ്യാപികയാണ്, അധ്യാപികമാരുടെ അധ്യാപികയാണ്, പിന്നെ അവരുടെ ശിഷ്യരുടെയും അധ്യാപികയാണ്. ടീച്ചർ അടിസ്ഥാനപരമായിട്ട് മലയാളം ആണല്ലോ പഠിപ്പിച്ചിരുന്നത്. നമ്മൾ മാതൃഭാഷയിൽ മാത്രമല്ല, സംസ്കൃതത്തിലും ആംഗലേയത്തിലും അതുപോലെ തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങളിലും മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെയുള്ള അഗാധമായ പാണ്ഡിത്യം, അത് ടീച്ചറിൽ എൻ്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. മലയാളത്തിൻ്റെ എഴുത്തമ്മ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ പ്രിയപ്പെട്ട ലീലാവതി ടീച്ചറാണ്. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള, മഹാരാജാസിൽ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല, സാഹിത്യ അക്കാദമിയിലും പ്രസ് അക്കാദമിയിലും ഒക്കെ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള ഓരോ കുട്ടികളുടെയും അമ്മയാണ് ടീച്ചർ. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൻ്റെ എഴുത്തമ്മ അവരുടെ ഇടയിൽ ഇത്രമാത്രം പ്രിയങ്കരിയായി മാറിയത്. വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് വലിയ പരിചയമുണ്ടെന്ന് പറഞ്ഞുകൂടാ, കാരണം ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ടീച്ചറിനോടൊപ്പം വളരെ കാലം ജോലി ചെയ്യാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ടീച്ചറിനെ വളരെ പ്രത്യേകതയുള്ള ഒരു അധ്യാപികയായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ എനിക്ക് ആ കാര്യത്തിൽ എടുത്തു പറയാനുള്ളത്, ഒന്ന്, പഠിപ്പിക്കാൻ ഏത് വിഷയമായാലും അതിൽ പൂർണ്ണമായും തന്നെ ലയിപ്പിക്കുന്ന ഒരു സ്വഭാവം ടീച്ചർക്കുണ്ട്. രണ്ടാമത്, എത്ര നേരം വേണമെങ്കിലും ടീച്ചറിനെ പഠിപ്പിക്കാൻ കഴിയും. വിമർശനത്തിൽ ടീച്ചറിന് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞിട്ടൊരു കാര്യം എന്നെനിക്ക് പറയാൻ ആഗ്രഹിക്കാം. ഒരുപക്ഷെ ശത്രുതയിലേക്ക് പോകാവുന്ന ചില സന്ദർഭങ്ങൾ പോലും
നമ്മുടെ നിലപാടുകൾ മനസ്സിലാക്കാനുള്ള ടീച്ചറിൻ്റെ കഴിവുകൊണ്ട് രക്ഷപ്പെട്ടു പോയ സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മദ്രാസിലും പാലക്കാട്ടും ജോലി ചെയ്തതിന് ശേഷമാണ് ലീലാവതി ചേച്ചിയുടെ വരുന്നത്. സ്വാഭാവികമായും അവരുടെ ഒരു അനുഭാവവും ആ നിലയിൽ ഞാനുമായ പകർച്ചയും ഉണ്ടാകും എന്ന് ഞാൻ കരുതി. പക്ഷേ വന്നതിന് ശേഷം വളരെ ഹൃദ്യമായി ഒരു സഹോദരനോടെന്ന പോലെയാണ് ടീച്ചർ എന്നോട് പെരുമാറിയത്. എന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും എന്നോട് അഭിപ്രായം ചോദിക്കും, ഞാൻ ടീച്ചറോട് അഭിപ്രായം ചോദിക്കും. അങ്ങനെ പല കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ടീച്ചർ എനിക്ക് പരിഗണന നൽകിയിരുന്നു. രൂപത്തിലെ കുലീനമായ ഭംഗിയും പെരുമാറ്റത്തിലെ മനുഷ്യത്വപരമായ സംസ്കാരവും ടീച്ചറിൻ്റെ നേർക്ക് ആദരവുള്ളവനാക്കി എന്നെ മാറ്റുകയാണ് ചെയ്തത്. മലയാള നിരൂപണ രംഗത്ത് ഡോക്ടറും ലീലാവതിയുടെ സാന്നിധ്യം അവഗണിക്കാനാവില്ല എന്ന് തീർച്ചപ്പെടുത്തിയത് 1953 മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനമാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ നിമിഷം എന്ന കവിതയെ കുട്ടികൃഷ്ണമാരാർ വിലയിരുത്തിയതിനെ വിമർശിച്ചെഴുതിയ ലേഖനമായിരുന്നു അത്. നിമിഷം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി നിരൂപകന്മാർ പറഞ്ഞതെല്ലാം നമ്മൾ പരിശോധിക്കുമല്ലോ. ആ കാലത്ത് നിമിഷത്തിന്റെ ഒരു നിരൂപണം കുട്ടികൃഷ്ണമാരാരെഴുതി. അതിൽ ഈ നിമിഷം എന്നുള്ള കാലത്തിന്റെ ഖണ്ഡത്തിനെ ഒരു പൂമ്പാറ്റയോട് രൂപണം ചെയ്യുന്നു. ഒരു രൂപകമാണ് ആ കവിതയ്ക്ക് അതിലേ പ്രാധാന്യമുള്ളൂ എന്നൊരു വാദമാണ് അദ്ദേഹത്തിനുണ്ടായത്. അങ്ങനെ നിമിഷത്തിലുള്ള ഈ ശാസ്ത്രീയ ആശയങ്ങൾ മൂന്ന് ആശയങ്ങളാണ്. ഒന്ന് വികസ്വര പ്രപഞ്ചം, പിന്നൊന്ന് സ്ഥലകാല സാന്ദത്യം, പിന്നൊന്ന് സൂര്യൻ്റെ മരണം. ഈ മൂന്ന് ശാസ്ത്രീയ ആശയങ്ങൾ ഈ കവിതയിലുണ്ട്. ഈ മൂന്ന് ശാസ്ത്രീയ ആശയങ്ങൾ നിമിഷം എന്ന കവിതയിൽ ഉള്ളത് ശ്രദ്ധിക്കാതെ പോയിക്കൂടാന്നുള്ള തോന്നൽ കൊണ്ട് ഞാൻ ലേഖനം ചെയ്ത് അത് കുട്ടികൃഷ്ണമാരാരെ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അത് കുറച്ചൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു ലേഖനമാണ്. പുരുഷന്മാരാൽ നിർമ്മിതമായ ഒരു സ്ഥലമാണ് മലയാള സാഹിത്യ വിമർശനം. പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ 1940s-ലും 1950s-ലും ഒക്കെ ഈ ലിറ്റററി ക്രിട്ടിക് എന്ന് പറയുന്ന ആ പുരുഷ ഫിഗറിൻ്റെ പ്രസക്തി അങ്ങേയറ്റം, അതായത് അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു നിലയാണ്. ആ നിലയിലേക്ക് ഒരു സ്ത്രീ, അത് ഒട്ടും നിസ്സാരമായ ഒരു കാര്യമല്ലായിരുന്നു അന്ന്. ടീച്ചർ ഏതൊരു സാഹിത്യകാരനെയാണോ വിമർശിച്ചത്, അദ്ദേഹം വളരെ കോപത്തോടുകൂടി വളരെ രൂക്ഷമായിട്ട് പറഞ്ഞ കാര്യം, ഇത് എഴുതിയത് ഒരു സ്ത്രീനാമത്തിൽ എഴുതിയ ലേഖനങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാരെ കൊണ്ട് ഇത് എഴുതിച്ചിട്ട് അതൊരു സ്ത്രീനാമത്തിൽ പ്രസിദ്ധീകരിച്ചതായിരിക്കും. ലീലാവതി ടീച്ചർ സാഹിത്യ നിരൂപണ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ അതിപ്രഗത്ഭരായ നിരവധി പേരുണ്ടായിരുന്നു എന്നോർക്കണം. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ അരങ്ങുവാണിരുന്ന ഒരു ഘട്ടത്തിൽ കടന്നു വന്നിട്ട് സ്വന്തമായ ഒരു വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കുക നിരൂപണ രംഗത്ത്, ആസ്വാദന രംഗത്ത് എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യം തന്നെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഏത് പാഴ്ക്കുളായാലും ഏത് കടൽത്തീരായാലും ടീച്ചർക്ക് അതിൽ നിന്ന് മുത്തുവാരാൻ പറ്റും. അതാണ് ടീച്ചറുടെ വിമർശനത്തിൽ ഞാൻ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ടീച്ചർക്ക് സൈദ്ധാന്തികം ശാസ്ത്രീയമായിട്ടുള്ള പല സംഗതികളുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ടീച്ചറുടെ സജ്ജീകരണമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ടീച്ചർ നിരൂപക വിമർശക എന്നതിനൊക്കെ അപ്പുറം അടിസ്ഥാനപരമായ ഒരു കവി കൂടിയാണ് എന്നുള്ളത് ഓർക്കണം. അശ്രുപൂജ എന്നൊരു വിലാപകാവ്യം ടീച്ചറുടേതായിട്ടുണ്ട്. വാക്കിൻ വക്കിന് വാക്ക് ചേർത്തുളി നടത്തിയിടും കലാചാതുരി എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള ഒരു ക്രാഫ്റ്റ്, ഒരു ശില്പബോധം അതിലങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഒരു ശില്പബോധവും ഭാവബോധവും ടീച്ചറിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാവാം കവിതയെ സമീപിക്കുമ്പോൾ ഒരു സവിശേഷമായ രീതി അനുവർത്തിക്കേണ്ടതുണ്ട് എന്ന് ടീച്ചർ നിശ്ചയിച്ചത്. മലയാള നിരൂപകരിലേറെയും ഒന്നുകിൽ പഴമയിലോ അല്ലെങ്കിൽ പുതുമയിലോ മാത്രം ശ്രദ്ധിക്കുന്നവരാണ്. എന്നാൽ ലീലാവതി ടീച്ചർ ഇതിനൊരു അപവാദം എന്ന് പറയാവുന്ന നിലയിൽ തന്നെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭവിഷ്യത്തിൻ്റേതാകാൻ പോകുന്ന സാഹിത്യത്തെയും ഒരേപോലെ കാണാനും പഠിക്കാനും ഉൾക്കാഴ്ചയോടുകൂടി അപഗ്രഥിക്കാനും ശ്രമിച്ചിട്ടുള്ള അപൂർവം ചില നിരൂപകരിലൊരാളാണ്. അപ്പോൾ അവർ പഴയ സാഹിത്യത്തെക്കുറിച്ച് നിശ്ചയമായിട്ടും എഴുതിയിട്ടുണ്ട്. കാളിദാസനെ പോലുള്ള വലിയ എഴുത്തുകാരുടെ, ക്ലാസിക്കൽ എഴുത്തുകാരുടെ കൃതികളെ സംബന്ധിച്ച് വലിയ ഉൾക്കാഴ്ചയോടുകൂടി എഴുതിയിട്ടുണ്ട്. പിന്നീടുണ്ടായ കവികളുടെ കൃതികൾ വിലയിരുത്തുന്നതിൽ, അതിൽ തന്നെ വിശേഷിച്ചും ആശാൻ്റെ കൃതികൾ വിലയിരുത്തുന്നതിൽ അസാമാന്യമായ ഉൾക്കാഴ്ച കാണിച്ച ഒരു നിരൂപകയാണ് ലീലാവതി ടീച്ചർ എന്ന് നമുക്കറിയാം.
ആധുനിക സാഹിത്യം മലയാളത്തിൽ ഉയർന്നു വന്ന ഒരു കാലത്ത് അത് വളരെയധികം വിമർശിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലത്ത് അതിനെ പിന്തുണയ്ക്കാനായി മുന്നോട്ട് വരികയും അതിനെ വളരെ കുശലമായി അപഗ്രഥിക്കുകയും ചെയ്തു എന്നതാണ്. അതും പഴയ ധ്വനി സിദ്ധാന്തം ഉൾപ്പെടെയുള്ള സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച്, ഒപ്പം തന്നെ സമകാലീന സാമൂഹ്യ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ സാഹിത്യത്തെ വിലയിരുത്താൻ ലീലാ ടീച്ചർ മുന്നോട്ട് വന്നു. കവിതയിലുള്ള താല്പര്യം സജീവമായി നിലനിർത്തുമ്പോഴും കഥാലോകത്തെ ഡോക്ടർ എം ലീലാവതി അവഗണിക്കുന്നില്ല. സാധാരണ പറയാറുള്ളത് ടീച്ചർക്ക് കവിതാ വിമർശനത്തിലാണ് പ്രത്യേകമായ കഴിവും പരിചയവും അഭിരുചിയും എന്നൊക്കെയാണ്. അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവർ നോവൽ പഠനത്തിലേക്ക് വരുന്നതും. എൻ്റെ 9 നോവലുകളെക്കുറിച്ച് ആരും ചെയ്യാത്ത, ആർക്കും ധൈര്യം വരാത്ത അവലോകനത്തിന് ഒരുങ്ങി പുറപ്പെടുകയും ചെയ്തത്, അത് അവർ ചെയ്തത് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു രീതിയിലായിരുന്നു എന്നതും, അങ്ങനെ ശ്രീരാധാകൃഷ്ണൻ്റെ കഥാലോകങ്ങൾ എന്ന് പറഞ്ഞ് എൻ്റെ ലഘു നോവലുകളെക്കുറിച്ചും കഥകളെക്കുറിച്ചും കൂടി അവർ വളരെയേറെ ആഴത്തിലൊരു പഠനം നടത്തി. ലിബറൽ മാനവവാദ സാഹിത്യ വിമർശകയായിട്ടാണ് ഡോക്ടർ എം ലീലാവതി അവതരിപ്പിക്കപ്പെടാറുള്ളത്. എങ്കിലും താൻ എന്നും സ്ത്രീപക്ഷവാദത്തിൻ്റെ പക്ഷത്താണ് എന്ന നിലപാട് അവരുടെ നിരവധി രചനകൾ സാക്ഷ്യപ്പെടുത്തുന്നു. സ്ത്രീപക്ഷത്തിൻ്റെ വക്താവ് അല്ല ഞാൻ എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകളിലുണ്ടാവാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു സ്ത്രീപക്ഷവാദിയാണ്. പുരുഷ വിദ്വേഷം ഇല്ല എന്നുള്ളതല്ലാതെ സ്ത്രീയുടെ സമൂഹത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ചോ ബൗദ്ധികമായ കഴിവുകളെക്കുറിച്ചോ ഉള്ള അഭിപ്രായത്തിൽ ഏത് ഫെമിനിസ്റ്റിൻ്റെയും ഒപ്പം നിൽക്കാൻ എനിക്ക് താല്പര്യമേ ഉള്ളൂ. സ്ത്രീവാദ വിമർശനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ ഭാരത സ്ത്രീ എന്നുള്ള പുസ്തകം കാണുന്നത്. നമ്മുടെ ഭാഷയിൽ ആ തരത്തിലൊന്നും വേറെ ഇല്ല. ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഭാഷയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെന്ന് വെച്ചാൽ വേദങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീ, ഉപനിഷത്തുകളിൽ എങ്ങനെയാണ് സ്ത്രീ, ഇതിഹാസങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീ, കാവ്യങ്ങളിൽ പഴയ കാവ്യങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീ എന്ന് കൃത്യമായി കുത്തിയിരുന്ന് പഠിച്ചത് എഴുതുകയാണ്. അതുകൊണ്ട് ഭാരത സർക്കാർ പത്മശ്രീ കൊടുത്ത് ടീച്ചറെ ആദരിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള സർക്കാർ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്ത് ടീച്ചറെ ആദരിച്ചിട്ടുണ്ട്. ടീച്ചർ അതൊക്കെ അർഹിക്കുന്നുണ്ട്, ടീച്ചർ അതിലധികം അർഹിക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അവരുടെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പേരെ പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഭാരത സ്ത്രീ എന്ന് പറയും. തീർച്ചയായിട്ടും ആ പുസ്തകം വഴി ടീച്ചർ മലയാളികളെ വല്ലാതെ കടപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭൗതികശാസ്ത്രം എത്രമാത്രം കവിതകളിലും കലകളിലും മറ്റും സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ചുരുക്കം പഠനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനങ്ങളിൽ ഒന്നാണ് ലീലാ ടീച്ചറിൻ്റെ. മനഃശാസ്ത്രവും കവിതയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും സാമാന്യ സമൂഹത്തിലേക്ക് എങ്ങനെ കലകൾ കടന്നു ചെല്ലുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വ്യാഖ്യാനത്തിന് ഫ്രോയിഡിൻ്റെ സൈക്കോളജിയേക്കാൾ കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത് യുങ്ങിൻ്റെ സൈക്കോളജിയാണ്. ഫ്രോയിഡിൻ്റെ ശിഷ്യനും അദ്ദേഹത്തോട് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളവനുമായ കാൾ യുങ്ങിൻ്റെ തിയറി സിദ്ധാന്തം വെച്ചിട്ട് എങ്ങനെയാണ് മനഃശാസ്ത്രം ഉപയോഗിച്ച് സാഹിത്യ നിർവഹണം നടത്തുക എന്ന് നമുക്ക് കാണിച്ചു തന്ന ആളാണ് ലീലാവതി ടീച്ചർ. ടീച്ചർ എല്ലാ തലമുറയുടെയും, ഇപ്പോൾ ഏറ്റവും പഴയ തലമുറയാണെങ്കിലും ഏറ്റവും പുതിയ തലമുറയാണെങ്കിലും എല്ലാ തലമുറയുടെയും ഭാഗത്വത്തോടൊപ്പം സഞ്ചരിച്ച ഒരു ആളാണ്. ഈ അന്തരങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് കവിത എന്ന് പറയുന്ന ഒരു പരിപ്രേക്ഷ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വിശാലമായ രീതിയിൽ തലമുറകളെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഒരു സഞ്ചാരം, ഈ ഭാഗത്ത് സഞ്ചാരം എന്ന് വേണമെങ്കിൽ പറയാം, അത് വേറൊരു ക്രിട്ടിക്കിൽ നമുക്ക് കാണാൻ കഴിയില്ല മലയാളത്തിൽ. Very often, over a period of time, critics rooted in traditionalism, അവരെ പഴയതിൻ്റെ ഗുണങ്ങളും പുതിയത് മോശം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. ലീലശശിൻ്റെ കേസിൽ പുതിയത് വന്നു കഴിഞ്ഞാൽ ഇത്രയധികം, എസ്പെഷ്യലി ഫോർ എ പേഴ്സൺ ഓഫ് ഹർ ജനറേഷൻ, ഇത്രയധികം ഓപ്പൺനെസ് ആൻഡ് ആക്സെപ്റ്റൻസ് ഓഫ് എക്സ്ട്രീംലി കണ്ടംപററി കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് ഐവ് നെവർ സീൻ എൽസ്വെയർ. ടീച്ചറുടെ മറ്റൊരു മേഖല പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ജീവചരിത്ര മേഖലയിലെ ടീച്ചറുടെ സംഭാവനകൾ, ഇത്രയധികം ജീവചരിത്രങ്ങൾ രചിച്ച ഒരു മലയാള സാഹിത്യകാരി വേറെ ഉണ്ടോ, ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാലത്തിനൊപ്പം സഞ്ചരിക്കുകയാണ് ടീച്ചർ. ഇത് സാധ്യമാവുന്നത് പൗരസ്ത്യ കാവ്യ മീമാംസയിലുള്ള അഗാധമായ അറിവ്, വേദേതിഹാസങ്ങളിലുള്ള നിരൂപണാത്മകമായിട്ടുള്ള ജ്ഞാനം,
പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇതുകൊണ്ടെല്ലാമാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആദർശങ്ങളെയും വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളെയും സമഗ്രമായി പഠിച്ച് തനതായ ഒരു അപഗ്രഥന ശൈലി ടീച്ചർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഡോക്ടർ സി പി മേനോൻ എനിക്ക് സാഹിത്യ നിരൂപണ രചനയിൽ വളരെ ഏറെ പ്രചോദനം നൽകിയിട്ടുണ്ട്, സഹായവും നൽകിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ശാസ്ത്രമായാലും ശരി, അതിലെന്ത് സംശയം വന്നാലും തീർത്തു തരാൻ ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് വലിയ ശക്തിയായിരുന്നു. ഹാർഡ് വർക്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടവരിൽ ആർക്കും അമ്മയെ ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സാരിയും ആലോചിച്ച് കഴിഞ്ഞാൽ അത് തീരണ വരെ അതിനുവേണ്ടി കഠിന യജ്ഞം ചെയ്യാൻ അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ല, ഏത് പ്രോജക്റ്റ് എടുത്താലും. പിന്നെ ആ ഈക്വാളിറ്റി, അതൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ എനിക്ക്. സ്ത്രീ ഒരു കാര്യത്തിലും പുരുഷനേക്കാളും പിന്നിലല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് അമ്മ. അത് ആ പലപ്പോഴും അതാണ് ഒരു ഡ്രൈവ് എന്ന് തോന്നിയിട്ടുണ്ട് അമ്മയുടെ കാര്യത്തിൽ. ഞാൻ ടീച്ചറുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ബാഹ്യരൂപം അല്ല എനിക്ക്, ആ സാരി ഉടുത്ത പ്രായമുള്ള ഒരു വ്യക്തി അല്ലെ, എന്നെ പഠിപ്പിച്ച അധ്യാപിക, വലിയ പ്രഭാഷണങ്ങൾ ചെയ്യുന്ന സാഹിത്യകാരി, ഇതൊന്നുമല്ല ഞാൻ കാണാറ്. 8 വയസ്സുള്ള കമ്മീസിട്ട് ഓടി നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് ഞാൻ കാണാറ്, ടീച്ചറിൻ്റെ ഉള്ളിലെ ആത്മാവ്. ജ്ഞാനസമ്പാദനത്തിന് വായിക്കാനും എഴുതാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ചെറുപ്പം തൊട്ടാ ധർമ്മനിഷ്ഠയിൽ ഉറച്ചു നിന്നുകൊണ്ട് അഗാധമായ കാരുണ്യത്തോടെ എല്ലാറ്റിലും ഇടപെടുന്ന, എല്ലാവരോടും ഇടപെടുന്ന ആ കൊച്ചു പെൺകുട്ടി, അപ്പോഴും ഞാൻ ടീച്ചറെ അങ്ങനെ അടുപ്പിച്ചു വയ്ക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. മലയാളത്തിലെ 20-ാം നൂറ്റാണ്ട് വിമർശനത്തെക്കുറിച്ച് ടീച്ചർ തയ്യാറാക്കിയിട്ടുള്ള സാമാന്യം കൂറ്റനായ ഒരു പഠനം, അത് അക്കാഡമിക്ക്, കേന്ദ്ര സാഹിത്യ അക്കാഡമിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. എനിക്കത് ഒന്ന് നോക്കേണ്ടി വന്നു. അപ്പം അതിലൊക്കെ തൻ്റെ രീതി എന്തോ ആവട്ടെ, അന്ന് മാനിക്കേണ്ടരെ മുഴുവൻ ശരിക്കും മാനിച്ചിട്ടുണ്ട് ടീച്ചർ. അതാണ് ഗുരുത്വം എന്ന് പറയുന്നത്. ഭാരതീയ സാഹിത്യ പാരമ്പര്യത്തിലും നോവൽ എന്നൊരു സംഗതി പണ്ടില്ലായിരുന്നതുകൊണ്ട് നമുക്ക് പഴയ സാഹിത്യ മീമാംസകരുടെ കൃതികളിലൊന്നും തന്നെ കഥകളെക്കുറിച്ചുള്ള ഒരു പഠനവും ലഭ്യമല്ല, സാഹിത്യ സിദ്ധാന്തങ്ങളും ലഭ്യമല്ല. ടീച്ചർ ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യക്ക് മാത്രം കഴിയാവുന്ന അവസ്ഥയിൽ ഭാരതീയ സാഹിത്യ വിമർശന പാരമ്പര്യത്തിൻ്റെ അളവുകോലുകൾ ഉപയോഗിച്ച് നോവൽ എന്ന പുതിയ സാഹിത്യ രൂപത്തെ കവിതയ്ക്ക് ഒപ്പം നിർത്തി അപഗ്രഥിക്കുകയാണ്. ഇത് ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇന്ത്യൻ ഭാഷകളിൽ എവിടെയും ഉള്ളതായി എനിക്ക് കണ്ടുകിട്ടാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ടീച്ചറിനെ പോലെയുള്ള ഒരാളുടെ അവർ നേടിയിരിക്കുന്ന അവരുടെ നേട്ടങ്ങൾ, അവർക്ക് കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങൾ, ബഹുമതികൾ, ഇതെല്ലാം എണ്ണിപ്പറയൽ മാത്രമല്ല ചെയ്യേണ്ടത്. ഈ ബഹുമതികളും അംഗീകാരവും അവർ ഏത് സാഹചര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നേടിയത് എന്നും കൂടി ശരിക്കും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നോക്കിയാൽ ലീലാവതി ടീച്ചറിൻ്റെ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിലെ അഭ്യസ്ത വിദ്യയായ സ്ത്രീ നേരിട്ട ബൗദ്ധിക മണ്ഡലങ്ങളിൽ നേരിട്ട എല്ലാത്തരം വെല്ലുവിളികളുടെയും ഒരു എണ്ണിപ്പറയലും കൂടിയായി മാറുന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. വിമൻ ക്രിട്ടിക്സ് ഉണ്ടാവലില്ല ഒരു ലാംഗ്വേജിലും, ഇംഗ്ലീഷിലാണെങ്കിലും ഏത് ഇന്ത്യൻ ലാംഗ്വേജിലാണെങ്കിലും ഒരു ഡോമിനേറ്റിംഗ് വിമൻ ക്രിട്ടിക്സ് ഇല്ല. ഇൻഡിവിജ്വൽ ക്രിട്ടിക്സ് എസ്പെഷ്യലി അസോസിയേറ്റഡ് വിത്ത് ഐഡിയോളജീസ് ഓർ റിസംസ്, ഫെമിനിസ്റ്റ് ക്രിട്ടിക്, ബ്ലാക്ക് ക്രിട്ടിക്സ്, അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ക്രിട്ടിക്സ് വിമൻ ഉണ്ടായിട്ടുണ്ട്. ലീല ചേച്ചി ഓൺ ദി അതർ ഹാൻഡ് കംപ്ലീറ്റ്ലി ഒരു ആസ് ദ ഗ്രാൻഡ് ഓൾഡ് പേഴ്സൺ ഓഫ് ലെറ്റേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത് അതൊരു വളരെ യുണീക്കാണ്. ഷി ഹാസ് വെരി സ്പെഷ്യൽ പ്ലേസ് ആസ് ഫാർ ആസ് ലിറ്ററേച്ചർ ഇസ് കൺസേൺ. ഒരു മേഖലയും ഒഴിവാക്കുന്നില്ല ടീച്ചർ, ടീച്ചർ ഒരു മേഖലയെ ഒഴിവാക്കിക്കൊണ്ടല്ല, ടീച്ചർക്ക് അങ്ങനെ തലമുറകളെ തന്നെ വിലയിരുത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 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 സമഗ്ര സാഹിത്യ വ്യക്തിത്വം എന്ന രീതിയിൽ ലീലാവതി ടീച്ചർ ഇനിയും ഇനിയും കൂടുതൽ വായിക്കപ്പെടേണ്ടതുണ്ട്, കൂടുതൽ കൂടുതൽ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്, കൂടുതൽ കൂടുതൽ മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് ഏറ്റവും ഏറ്റവും ശക്തമായ രീതിയിൽ ലീലാവതി ടീച്ചറെ കൂടെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന കാര്യം. അവർ മലയാളത്തിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല, എക്കാലവും നിലനിൽക്കുന്നതാണ്. അവരുടെ പാണ്ഡിത്യ പ്രകടന വിശകലന പഠനമൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് അവർ സാഹിത്യത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്, കവിതയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്, അവരുടെ പ്രധാനപ്പെട്ട കൃതികളിലൂടെ കടന്നു നോക്കിയാൽ മതി. അതുകൊണ്ടാണ്
അവർ മലയാളത്തിലെ നമ്മുടെ ഒരു പുണ്യം എന്നോ ഭാഗ്യം എന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു എഴുത്തുകാരിയായിട്ട് നിലനിൽക്കുന്നത്. അംഗീകാരങ്ങൾ ടീച്ചർക്ക് പുതുമയല്ല. 1972 മുതൽ തുടർച്ചയായി ടീച്ചർ പലതരത്തിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരത സർക്കാരിൻ്റെ പത്മശ്രീ, കേരള സർക്കാരിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം, മൗലികകൃതിക്കും വിവർത്തനത്തിനുമുള്ള 2 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ്, പട്ടിക എത്രയോ നീണ്ടതാണ്. കേരള സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും നിർവാഹ സമിതി അംഗമായി ടീച്ചർ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ പ്രശസ്തിയും ആക്രമണങ്ങളും ഒന്നും ലവലേശമേൽക്കാതെ ഇന്നും ടീച്ചർ സാഹിത്യ സപര്യ തുടരുകയാണ്. ശിരസിൻ്റെ ഉയർച്ചയിൽ കേരത്തിൻ്റെ ചൈതന്യവും മനസ്സിൻ്റെ നന്മയിൽ നിൻ ഹരിതാഭയും ഉരസിന്നും നട്ടെല്ലിന്നും വളയാതെ വിളയേണ്ടും ഉറപ്പിന്നിൻ ശൈലശീലക്കേഴും കരുത്തും ഒത്തുചേർന്നു തളരാത്ത ചിത്തമാർന്നു ജയിക്കുവാൻ സത്വഗുണം വളരുവാൻ വരം തന്നാലും ജയിച്ചാലും ജയിച്ചാലും കേരളാംബേ നിൻ മക്കളെ നയിച്ചാലും സുന്ദരമാം നേർവഴിക്കെന്നും.